വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈദൊക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഈദ് ഒരു ഔട്ട്ഫിറ്റ് ലുക്കാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ മീഷോ എന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സ്, അതുപോലെ തന്നെ ബാഗ്, ഫുട്വെയർ, ഈ ഒരു മൂന്ന് ഐറ്റംസ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും 1500 രൂപേൻ്റെ ഉള്ളിലാട്ട് വരുന്നത്. 1500 ഒന്നും വരുന്നില്ല, 1300 സംതിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേറ്റിൽ അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു ഔട്ട്ഫിറ്റ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എന്താ പറയുക എടുത്ത് കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രസ്സിൽ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതൊരു കുർത്ത സെറ്റാണ് വരുന്നത്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട വരുന്ന 3-piece സെറ്റാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാൻ ആ പിക്ചറിൽ എന്താണോ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം ഡ്രസ്സാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്, നല്ല ഭംഗിയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ. ഇതിൻ്റെ സെയിം പാറ്റേൺ വരുന്നൊരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഈദ് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ക്രീം, അതുപോലെ തന്നെ ഒരു ഓറഞ്ച്, റെഡ്, അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നത്, കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ള. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സ്ലിറ്റഡ് വരുന്ന കുർത്തിയാണ് കേട്ടോ, രണ്ട് സൈഡിലും സ്ലിറ്റഡ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. അതിന് നെക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വി ഷേപ്പിലാണ് കേട്ടോ നെക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് വന്നിട്ട് 3-4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൽ വന്നിട്ട് എന്താ പറയുക ലൈനിങ് കൊടുത്തിട്ടില്ല, നമ്മൾ ബോഡി മൊത്തത്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷെ അങ്ങനെ അങ്ങോട്ട് സീ ത്രൂ ടൈപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഓർഗൻസ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഓർഗൻസ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഒരു പടപടായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു മെറ്റീരിയൽ അല്ല, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഓവറോൾ ഇത് വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിൻസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാട്ടോ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാനിതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റിലേന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റിൽ കൊടുക്കട്ടെ, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ പാൻറ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക പാൻറ്റിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു അപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പാൻറ് മെറ്റീരിയലാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അങ്ങനെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഒരു നോർമൽ സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്, നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഒരു പാൻറ്റാണ് കേട്ടോ. എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് നോർമൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ്റാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട നോക്കാമല്ലോ. ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ടോപ്പിൽ കണ്ടിട്ടുള്ള സെയിം പ്രിൻ്റ് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും ആ ഒരു ഓർഗൻസ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ 4 സൈഡിലില്ല, 2 സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ത്രെഡ് വർക്കിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഷാളാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 951 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 1030 അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൽ റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 951 രൂപയായിരുന്നു ഞാൻ വാങ്ങിയ ടൈമിലുണ്ടായിരുന്ന പ്രൈസ്. ഈ ഒരു പ്രൈസിന് എന്തായിട്ടും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 1500 രൂപേൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ 1500 രൂപ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, 1300 സംതിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 951 രൂപക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ പ്രൊഡക്റ്റ് ഏതാന്നല്ല നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് അടുത്ത് വേണ്ടത് നമുക്ക് മസ്റ്റായിട്ട് ഫുട്വെയർ വേണമല്ലേ. എനിക്ക് പൊതുവേ ഹീൽസ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ്സ് നോക്കി വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ ഹീൽസ് വാങ്ങാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫുട്വെയർ വരുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫുട്വെയർ ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് വെയർ ആണ് വന്നിട്ടുള്ളത്, ഫ്ലാറ്റ്സ് ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഈ ഒരു ഫുഡ് വെയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് 6 ആണ് കേട്ടോ, ഇന്ത്യൻ സൈസ് 6 ആണ്, 39 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റ് സൈസിലാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇട്ടിട്ടുള്ള ക്ലിപ്പ് എന്തായാലും ഞാൻ കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഫുഡ് വെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് വെയർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 252 രൂപ ആയിരുന്നു കേട്ടോ. ഈ ഒരു റേറ്റിന് എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, കാരണം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടൊരു സിന്തറ്റിക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഹീൽസ് വാങ്ങാനാണ് വിചാരിക്കുന്നത്, അങ്ങനെയും വാങ്ങാം, ഷൂ ആണെങ്കിലും അങ്ങനെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്ത സെറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ്സ് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമോ എന്നറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് നമ്മൾ ഡ്രസ്സ് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വെയർ കണ്ടു. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ബാഗാണല്ലേ. അപ്പോൾ ബാഗ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു വൈറ്റ് ബാഗാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സ് ഒരു ഡാർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പും വൈറ്റ്, അതുപോലെ തന്നെ ബാഗും വൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതങ്ങനെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്, നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് PU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാഗ് വന്നിട്ടുള്ളത്, നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് എന്താ പറയുക, രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സ്ലിം ബാഗായിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്, ഒരു മുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഭംഗിയുള്ള സ്ട്രാപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു ബാഗ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനൊരു ബാഗ് ചൂസ് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപാട് വലിപ്പമുള്ള ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് ബോറായിപ്പോവും. അപ്പോൾ ആകെ ഒരു ചെറിയൊരു ബാഗിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത്, 154 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിന് എന്തായാലും വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, കാരണം നല്ല ഭംഗിയുള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 1363 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടോ എല്ലാം കൂടി, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. റേറ്റ് ആണെങ്കിലും 1363 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊക്കെ ഇതൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈദ് ഹോള് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനിയും അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.